ഫിലിമിൻ്റെ പേരിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. തന്ത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറക്കി കാണുന്ന എല്ലാവരെയും പറ്റിക്കാനുള്ള രാജതന്ത്രം. കാർത്തിക് സുബ്ബരാജ് ഡയറക്ട് ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ജഗമേ തന്ത്രം എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു ഗാങ് വാറിൽ സഹായിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് സുരുളി എന്ന് പറയുന്ന ആളെ ബ്രിട്ടനിലോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ടേ, നമ്പർ 1 ജോജു ആണ്. ജോജുവിന് കൊടുത്ത ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം വേറെ എന്തൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ വിചാരിച്ചതിലും നല്ലതായൊരു ക്യാരക്ടറിനെയാണ് അദ്ദേഹത്തിന് ഈ ഫിലിമിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. നമ്പർ 2, ഈ ഫിലിമിലെ മ്യൂസിക് ആണ്. സന ആളൊരു സംഭവമാണ്. സന മീൻസ് സന്തോഷ് നാരായണൻ. അപ്പോൾ അദ്ദേഹം ഈ ഫിലിമിൽ ചെയ്തു വെച്ച ഓരോ ബീജിയമും തകർത്തടിച്ച് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഓരോ ബീജിയംസും ചെയ്തിട്ട് ഈ ഫിലിമിൽ പൊളിച്ചടക്കിയിരുന്നു. അങ്ങനത്തെ രീതിയിൽ ഓരോ ബീജിയമും വെച്ചിട്ട് നല്ല ലെവലായിട്ട് ഈ ഫിലിമിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോങ്സിൻ്റെ കേസ് പറയുമ്പോൾ അതിനത്ര വലിയ സ്പേസൊന്നും കൊടുത്തിട്ടില്ല. ഫിലിം പോകുമ്പോൾ ആ സൈഡിൽ കൂടെ ചുമ്മാ നടന്നു പോകും എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഫിലിമിൽ ഓരോ സോങ്സും വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൊള്ളാവുന്നൊരു കാര്യമായിട്ട് എനിക്കത് ഫീല് ചെയ്തു. നമ്പർ 3, ലൈറ്റിംഗ്, ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്. കാർത്തിക് സുബ്രാജിൻ്റെ ഫിലിം ആകുമ്പോൾ ലൈറ്റിംഗ് എപ്പോഴും കിടുവാകും. ആൻഡ് ഈ ഫിലിമിൽ അങ്ങനത്തെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് നല്ല രീതിയിൽ തോന്നിപ്പിക്കുന്ന ഓരോ ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ ഉണ്ടായിരുന്ന കാരണം നമുക്ക് ഫിലിം കാണുമ്പോൾ അത് നല്ല രസമായിട്ട് തോന്നും. ആൻഡ് നല്ല കുറേ ലൊക്കേഷൻസൊക്കെ ഈ ഫിലിമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗിലോട്ടൊക്കെ കടക്കുമ്പോഴാണ്. വിവേക് ഹർഷനും ശ്രേയസ് കൃഷ്ണക്കും കൊടുത്ത വർക്കൊക്കെ അവരത്രയും ബ്രില്ലൻ്റ് ആയിട്ട് ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ 4, ഈ ഫിലിമിൽ ഒരു മെസ്സേജ് ഉണ്ട്. ഈ ഫിലിമിൽ നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലും പുറത്തും എവിടെയാണെങ്കിലും സ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ഒരു സബ്ജക്റ്റാക്കി എടുത്തിട്ട് ഈ ഫിലിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഫിലിമിൽ അത് കുഴപ്പമില്ലാണ്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, മാസ് ലെവലാണ്. പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതൊരു മാസ് ഫിലിമാണെന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്തതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്രശ്നം. ബിരിയാണി കഴിക്കാൻ പോയിട്ട് ബിരിയാണിയുമില്ല, അറ്റ്ലീസ്റ്റ് ഒരു മുട്ട വിഴുങ്ങിയത് പോലും കിട്ടിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് കാർത്തിക് സുബ്രാജ് പടന്ന് സ്വന്താ ഗത്ത് ഇർക്ക്, മാസ് ഇർക്ക്, വെയിറ്റ് ഇർക്ക്. ആണാ ഈ പടത്തിൽ മാസുമില്ല, ഗത്തുമില്ല, വെയിറ്റുമില്ല, ഒന്നുമില്ല. നമ്പർ 2, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഫസ്റ്റ് ഹാഫിലോട്ട് കടക്കുമ്പോൾ കുറച്ച് മാസമൊക്കെ ഉണ്ട്, പക്ഷേ വല്ലാണ്ട് ഗൂസ് ബംസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ KGFE പറഞ്ഞ പോലെ ഒരുപാട് മുന്നോട്ട് ഈ ഫിലിം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രാക്ക് തന്നെ മറന്നിട്ട് ഏതോ ഒരു ട്രാക്കിലൂടെ ഈ ഫിലിം പോകുന്നുണ്ടായിരുന്നു. ഏറെക്കുറെ ഒരു കാർത്തിക് സുബ്രാജ് പടം എന്ന് പറയുന്ന ഫീല് പോലും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. നമ്പർ 3, സുരുളി എന്ന ക്യാരക്ടറാണ്. ധനുഷ് കുഴപ്പമില്ലാണ്ട് ആ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡിസൈനിങ്ങിലോട്ട് കടക്കുമ്പോൾ എനിക്കത് ധനുഷായിട്ട് ഫീല് ചെയ്തില്ല. അത് കൂടുതലും രജനിയുടെ പേട്ടവേലം പോലെയാണ് ഈ ഫിലിമിൽ വന്നത്. കാർത്തിക് സുബ്രാജ് പേട്ട ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഹാങ് ഓവറിൽ പിന്നെയും മറ്റൊരു പേട്ടവേലനെ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു ഫീല് ഈ ഫിലിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ധനുഷ് ധനുഷാവുന്നതിലും കൂടുതൽ ഈ ഫിലിമിൽ രജനിയാവാനാണ് ശ്രമിച്ചത്. അപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു ഫീല് എനിക്ക് തോന്നിയിരുന്നു. അതായത് രജനിയെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് ഈ ഫിലിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓവറോൾ ജഗമേ തന്ത്രം എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഒരു ആവറേജ് ഫിലിമാണ്. ചുമ്മാ കാണാമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.